ഹലോ ഹലോ വിശാഖി, എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണം. എനിക്ക് കാണണ്ട. അല്ല, നിനക്കെന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറാനോ? കാണണോന്ന് പറഞ്ഞത് പറയാനുള്ളത് ഫോണിൽ കൂടെ പറഞ്ഞാ മതി. ഫോണിലൂടെ പറഞ്ഞാ പറ്റില്ല, നേരിട്ട് എനിക്ക് നിന്നെ കാണണം. അങ്ങനെ നീ വന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ കരുതും. അങ്ങനെയല്ലെങ്കിൽ നാളെ കല്യാണം വേണോ വേണ്ടേ ഒന്ന് എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടി വരും. എവിടെയാ ഞാൻ വരേണ്ടത്? ഞാൻ ബീച്ച് റിസോർട്ടിനടുത്ത് വെയിറ്റ് ചെയ്യാം. വിശാഖ ഇപ്പൊ തന്നെ അങ്ങോട്ട് വാ. ശരി ശരി എന്നാ. അവൻ വരുമ്പോ അവനെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഇനി സ്വന്തം ഭാഗം ന്യായീകരിക്കാനായിരിക്കും വിളിപ്പിച്ചത്. ഈ ഫോട്ടോ വിശാഖിന് എവിടുന്ന കിട്ടിയത്? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, ഇന്നലെ അവന്റെ കൈയും പിടിച്ച് ഹൽദി ഹാളിന്റെ ഒരു വശം നിൽക്കുന്ന ഞാൻ കണ്ടല്ലോ. അതെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന ഇന്ദ്രൻ. അത് മനസ്സിലാക്കിയിട്ട് ആരോ കരുതി കുട്ടി ചെയ്ത പണിയായത് ഈ കല്യാണം മുടക്കാൻ തന്നെ. ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു പടം കണ്ട ആരായാലും വിവാഹം വേണ്ടെന്ന് വെക്കൂ. എന്നാ പിന്നെ വേണ്ടെന്ന് വെച്ചോ. സംശയമുള്ള ഒരാളെ എനിക്കും വേണ്ട. ഞാനും മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള ഇതുപോലെ ഒരു ഫോട്ടോ ആരെങ്കിലും അയച്ചെന്നാ, നിനക്കത് സഹിക്കോ? ഇത് ഫോട്ടോഷോപ്പ് ആയിരിക്കും. ആദ്യം ആരത് അയച്ചെന്ന് നോക്കട്ടെ. ആ നമ്പറൊന്ന് കാണിച്ചേ. ഇത് നല്ല പരിചയമുള്ള നമ്പറാണല്ലോ. ഓ, ഇത് ആരുടെ നമ്പറാണെന്ന് അറിയോ? ആ ചന്തുവിന്റെ നമ്പറാ. നിന്റെ അമ്മാവന്റെ മോളെ ഇപ്പൊ സംരക്ഷിക്കുന്ന ഒരുത്തനുണ്ടല്ലോ ചന്തു, അവന്റെ നമ്പറാ ഇത്. ഉറപ്പാണോ? സംശയമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക്. ഇത് നിന്റെ അമ്മാവനും അവനും കൂടെ പറ്റിച്ച പണിയാ ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ. ഇനി ഏതായാലും നമ്മൾ ഒത്തുപോവില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാ. രമ്യ, എന്നെ കുറ്റം പറയരുത്. നാളെയാണ് നമ്മുടെ കല്യാണം. പിന്നെ ഇങ്ങനൊരു ഫോട്ടോ കാണുമ്പോ അതിനെ ചോദ്യം ചെയ്യുന്നൊരു കുറ്റമാണോ? ഞാൻ കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നതാ. എന്നാലും ഞാൻ ഒരിക്കലും ഒരുത്തനും എന്റെ മനസ്സ് കൊടുത്തിട്ടില്ല. അതാദ്യമായി ഒരാൾക്ക് മുന്നിൽ അടിയറവ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മുന്നിൽ മാത്രം. അങ്ങനെയുള്ള നീ എന്നെ തെറ്റുകാരിയായി കണ്ട അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇത് ചന്തുവിന്റെ നമ്പറാണെങ്കിൽ അവൻ ചതിയൻ ചന്തു തന്നെയാ. അവൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നിന്റെ അമ്മാവനും പ്രതിയാ. ഞങ്ങളുടെ കുടുംബത്തോട് അങ്ങേർക്ക് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. അതങ്ങേര് ഇവിടെ തീർത്തതാ. ശരിയായിരിക്കും. അന്ന് അവസാനമായി വീട്ടിൽ വന്നപ്പോ അങ്ങേരുടെ മുന്നിലിട്ട ശാരിക എന്ന് പറയുന്നവളെ ആക്ഷേപിച്ചത് അതിന്റെ പ്രതികാരം തീർത്തായിരിക്കും അയാള്. ഏതായാലും ഇതിനി വിഷയമാക്കണ്ട, ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല. അമ്മയോടൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് തന്നെ അവന്റെ വീട്ടിൽ പോയി ഇല്ലാത്ത വിഷയം ഉണ്ടാക്കും. എന്തായാലും കല്യാണത്തിന് എല്ലാരും ഒത്തുകൂടില്ലേ? ഗ്രഹപ്പഴയ്ക്ക് രണ്ട് കല്യാണം ഒന്നിച്ചല്ല നടത്തുന്നേ. ഈ വാശിക്ക് ആ കല്യാണം നടത്തില്ല വിശാഖ, നിനക്കും അതല്ലേ വേണ്ടത്. ഉറപ്പായിട്ട് നടക്കരുത്. നമ്മുടെ താലിയിട്ട് നടക്കുമ്പോ അവള് ആ അനു കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കും. എന്റെ അമ്മാനെ പോലെ തന്നെ അങ്ങേരുടെ മക്കളും അഹങ്കാരികളാ. ശരി വിശാഖ, ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്കൊരു റെസ്റ്റോറന്റിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പിരിയാം. ശരി, നമുക്കെന്റെ സ്കൂട്ടറിൽ പോയാലോ?
സ്കൂട്ടറിൽ പോകുന്നത് അവൻ എങ്ങാനും കണ്ട പ്രശ്നമാകും. എന്തുപറ്റി? വേണ്ട, നമുക്ക് എന്റെ കാറിൽ പോവാം, അതാ സേഫ്. കേറിക്കോ. ഭഗവാനെ, ഞങ്ങൾ തമ്മിൽ പോകുന്നത് ഇന്ദ്രൻ കാണരുതേ. ഇവനെ എങ്ങനെയും പറഞ്ഞു നിർത്താം, മറ്റവന് പറ്റില്ല. ഇമേ വരുന്നില്ലേ? ആ അതെ, വരുന്നു.